this is Kushal Nagar. Even in the Golden Temple, other than the Tibetan settlements, I'm just 4 kilometers away. Mani Bhimme Ho, 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 Mani Bhimme Ho. കാണുന്നതാണ് ഗോൾഡൻ ടെമ്പിൾ ഇൻ ടിബറ്റ്. ദിസ് ഇസ് നോൺ ആസ് നാംഡ്രില്ലിംഗ് മൊനാസ്ട്രി. ദിസ് ഇസ് എൻട്രൻസ് ഗേറ്റ്. ഈ കൺസ്ട്രക്ഷനിൽ ബേസിക്കലി ടിബറ്റിൻ കൾച്ചറിലാണ് അവർ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. 1949 ചൈനക്കാർ ടിബറ്റ് ഇൻവേഡ് ചെയ്തതിന് ശേഷമാണ് ലോകത്ത് എല്ലായിടത്തും ടിബറ്റിൻ റെഫ്യൂജീസ് വന്നു തുടങ്ങിയത്. സോ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ടിബറ്റിൻ റെഫ്യൂജീസ് ഉള്ളത് കർണാടകയിലും ഹിമാചൽ പ്രദേശിലുമാണ്. ഇവർ ഇന്ത്യ തന്നെ ചൂസ് ചെയ്യാൻ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഭാരതം ശ്രീബുദ്ധൻ്റെ ജന്മസ്ഥലമായതുകൊണ്ടാണ്. അറ്റ് പ്രസൻറ്റ് 14th ദലൈലാമയാണ് അവർ ലീഡ് ചെയ്യുന്നത്. ഈ സ്തൂപാസിന് ടിബറ്റൻ ലാംഗ്വേജിൽ പറയുന്ന ചോത്തെൻസ് എന്നാണ്. സ്തൂപാസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ബുദ്ധൻ്റെ മനസ്സ്, ബുദ്ധൻ്റെ ശരീരം, അതേപോലെ തന്നെ ബുദ്ധൻ്റെ ടീച്ചിങ്സ്. പക്ഷേ ഈ സ്തൂപാസ് മുഴുവനായിട്ട് എന്താണെന്ന് അറിയണമെങ്കിൽ ടിബറ്റൻ ബുദ്ധിസം ഫോളോ ചെയ്യണം. ഇന്ത്യ ഇസ് കൺസിഡേർഡ് ആസ് ദ ഹോം ഓഫ് ബുദ്ധ ബൈ ദ ടിബറ്റൻസ്. സോ ദിസ് ഇസ് കൺസിഡേർഡ് ആസ് എ സ്പിരിച്വൽ ഹോം. ബൈലക്കോപ്പിലെ ടിബറ്റിൻ മോങ്സ് ഇഷ്ടംപോലെ സമയം പ്രാർത്ഥനയിൽ ഏർപ്പെടാറുണ്ട്. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ബുദ്ധിസം സ്ക്രിപ്ചേഴ്സും അതേപോലെ മന്ത്രങ്ങളാണ് ഇവർ ഉരുവിടുന്നത്. ഒരു ദിവസം ഇഷ്ടംപോലെ സമയം ഇവർ പൂജ ചെയ്യാറുണ്ട്. ഇത് കൂടാണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മ്യൂസിക്കും ഇവർ പ്ലേ ചെയ്യാറുണ്ട്. ഇവർ പ്ലേ ചെയ്യുന്ന ഇൻസ്ട്രുമെൻസ് എന്ന് പറയുന്നത് സിമ്പിൾസ്, ഹോൺസ്, ഡ്രംസ് ഇതെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്.